പല ആൾക്കാരും സ്ത്രീകൾ പ്രത്യേകിച്ച് സീരിയൽ കാര്യങ്ങൾ കാണുന്ന ആൾക്കാർ അവർക്കത് മിസ് ചെയ്യാതെ ഇത് ടി വിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് 9,990 എല്ലാവർക്കും നമസ്കാരം, ഞാൻ സുൽത്താനാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് നടക്കാവിലുള്ള നന്ദിലത്ത് ജി മാർട്ടിലേക്കാണ്. ഇവിടെ വരാൻ കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നപ്പോഴേ കുറച്ച് ഏസി അല്ല ഫ്രിഡ്ജ് റെഫ്രിജറേറ്ററുകൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാൻ തോന്നി. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, മാനേജറിൽ സംസാരിച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ ആളെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പുള്ളി നമ്മൾ ചോദിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇതിനെ പറ്റി സംസാരിക്കാൻ അഖിലിനാണ് കിട്ടിയിരിക്കുന്നത്. അഖിൽ നമസ്കാരം. നമസ്കാരം. നമുക്ക് ഈ ടി വി ഒക്കെ ഉള്ളത് സാംസങ്ങിന്റെ ഇതല്ലേ? ഓക്കെ, ഇത് ഫ്രിഡ്ജ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രിഡ്ജ് പ്ലസ് ഒരു ഹോംലി എന്റർടൈൻമെന്റ് കൂടിയാണ്. അതായത് നമുക്ക് ടി വി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു മിനി ഡിസ്പ്ലേ വരുന്ന മോഡലാണ്. മിനി ഡിസ്പ്ലേ അല്ല, 21 ഇഞ്ച് സൈസ് വരുന്ന ഡിസ്പ്ലേ വരുന്ന മോഡൽ. 21 ഇഞ്ച് അതിന്റെ ഡിസ്പ്ലേ വരുന്ന ടിവിന്റെ. ഓക്കെ, അടിയിൽ സ്പീക്കറും വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ? മൊബൈലിൽ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡിലും iOS-ലും യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നമ്മളെ വീഡിയോ കാണുന്ന ഈ സ്ത്രീകൾക്കൊന്നും ഇനി വീട്ടിൽ ടിവിന്റെ മുമ്പിലേക്ക് പോയി നോക്കണം. ഫ്രിഡ്ജ് ഉണ്ടെങ്കിലും നേരെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് ടിവി ആയിട്ട് ഉപയോഗിക്കാം, മൊബൈൽ ആയിട്ട് ഉപയോഗിക്കില്ല. അല്ല, വീട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ടിവി ഉണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിത് മെയിൻലി കിച്ചണിലാണ് യൂസ് ചെയ്യുന്നത്. പല ആൾക്കാരും സ്ത്രീകൾ പ്രത്യേകിച്ച് സീരിയൽ കാര്യങ്ങൾ കാണുന്ന ആൾക്കാർ അവർക്കത് മിസ് ചെയ്യാതെ ഇത് ടിവിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓപ്പൺ ചെയ്യുന്ന സെറ്റിംഗ്സ് ഉണ്ടാവും, മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ സെറ്റിംഗ്സ് ആണ് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, സെറ്റിംഗ്സിൽ പോവുക, കണക്ഷൻസ് ഉണ്ടാവും, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കണക്ഷൻസ് ആണ്. ഓക്കെ, വൈഫൈ കൊടുക്കുക. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ മുമ്പ് കണക്ട് ചെയ്തതിനെ കൊണ്ട് എൻ്റെ ഫോൺ കണ്ടതാണ്. ഓക്കെ, നോക്കിയ ഫോൺ പോയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഫോണിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കണക്ട് ചെയ്യാം. ഇതിപ്പോൾ കണ്ടതാണ്, ചില ഓപ്ഷൻ വരുന്നുണ്ട്. ഗൂഗിൾ വരുന്നുണ്ട്, ഫേസ്ബുക്ക് വരുന്നുണ്ട്, ട്വിറ്റർ വരുന്നുണ്ട്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായാൽ യൂട്യൂബ് ആയിരിക്കും. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ ചാനലൊന്ന് സെർച്ച് ചെയ്തോ? കണ്ടല്ലോ, എൻ്റെ ചാനലാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്നത്. 3,000 rupees, 17 rupees. ഇതിന്റെ പ്രൈസ്, ആക്ച്വൽ പ്രൈസ് വരുന്നത് 249,990 ആണ്. ഓക്കെ, ആഫ്റ്റർ ഡിസ്കൗണ്ട്? ആഫ്റ്റർ ഡിസ്കൗണ്ട് നമ്മൾ നോർമൽ ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത് 220 ആണ്. ഇതിൽ രണ്ട് പാർട്ടായിട്ടാണ് വരിക. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് റോഡ് വന്നാൽ ഫുൾ പാർട്സ് വരുന്നത് ഫ്രീസറായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഭാഗം മൊത്തം ഫ്രീസറായിട്ട് ഉപയോഗിക്കും. ഇത് ഈ ഭാഗം മൊത്തം ഫ്രിഡ്ജായിട്ട് ഇതിൽ വേണേ എക്സ്ട്രാ ഓപ്ഷൻ വന്നാലും നമുക്ക് ഇതിൽ ഡിസ്പെൻസറിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഐസ് മേക്കർ എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് വാട്ടർ, ഫ്രഷ്, ക്യൂബ്, മൂന്ന് ഓപ്ഷൻ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റും. മൂന്നും കിട്ടും, മൂന്നും കിട്ടും. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും, ക്യൂബ് ആണെങ്കിൽ ക്യൂബ് ചെയ്യാൻ പറ്റും, ക്രഷ് ആണെങ്കിൽ ക്രഷ് ചെയ്യാൻ പറ്റും, വാട്ടർ ആണ് വാട്ടർ. ഓക്കെ, സമയത്ത് ഇതിൽ 4 ലിറ്റർ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് ഇതിലിപ്പം ഇവിടെ ഒഴിച്ചു കൊടുത്താൽ മതി. സ്റ്റോറേജ് ബോക്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പമ്പ് ചെയ്ത് ഉള്ളിൽ തന്നെ ഒരു ക്രഷ് മെഷീൻ വരുന്നുണ്ട്. ഈ മെഷീൻ വെച്ചിട്ട് ക്യൂബ് വേണ്ട, ക്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ഐസ് മൂന്ന് ക്രഷ് ചെയ്യും. ഡിസ്പെൻസർ ആവശ്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലാത്ത മോഡൽസ് ഇങ്ങനെ മോഡൽസ് ഇത് നോർമലി അതേ സെയിം ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഈ സാധനങ്ങളൊന്നും ഇല്ലല്ലേ. ഇതിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ആൾക്ക് ചിന്തിക്കും ഇത്ര സൈസ് ആവശ്യമുണ്ടോന്നുള്ളത്. ഇതിൽ നമുക്ക് എത്രയാണോ ലോഡ് ചെയ്യുന്നത്, ലോഡ് ചെയ്യുന്ന മെഷീൻ്റെ ടെമ്പറേച്ചർ, ഫുഡിന്റെ ടെമ്പറേച്ചർ അനുസരിച്ചുള്ള കറണ്ട് മാത്രമേ എടുക്കുള്ളൂ. ഇത് പ്രൈസ് കുറവായിരുന്നല്ലേ? ഇത് പ്രൈസ് കുറവാണ്. ഇത് എത്ര വരുന്നത്? ഇതിൽ 1 lakh വരുന്നുള്ളൂ, ബിലോ 1 lakh ആഫ്റ്റർ ഡിസ്കൗണ്ട് ആയിട്ട് വരും. പല ആളുകൾക്കും റെഫ്രിജറേറ്ററിനെ പറ്റി വലിയ ഐഡിയ ഇല്ല, അതായത് ഫ്രിഡ്ജിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അത് വാങ്ങുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വളരെ ഉപകാരമായിരുന്നു. വീട്ടിലേക്ക് വാങ്ങുന്നതാണ്. അതെ, അപ്പോൾ വീട്ടിൽ എത്ര ആൾ മെമ്പേഴ്സ് കൂടുതൽ എത്ര ആളുണ്ടെന്ന് അതാദ്യം നോക്കണം. അതാദ്യം ഒരു നാലഞ്ചാണെങ്കിൽ പോലും ഒരു 2-3 ആൾക്കാർ നമ്മൾ മുന്നോട്ട് കാണണം. അതായത് ഒരു 10-12 വർഷം നമ്മൾ ലൈഫ് കാണുന്ന വിഷയമാണ്. അപ്പോൾ ഫ്യൂച്ചറിലെ ആളുകൾ കൂടാം. അപ്പൊ ആ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് എത്ര ആളുകളുണ്ട്, ഇപ്പൊ 4 ആളാണെങ്കിൽ 6-7 ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നോക്കാം. പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നോക്കാം. ചില ആളുകൾ ഓഫീസ് യൂസ് ആയിരിക്കും, ഓഫീസ് വർക്കിന് പോകുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ രാവിലെ പോകും, രാത്രി മാത്രമേ പിന്നെ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് ഓഫീസിന് വന്ന ശേഷം മാത്രം ഓപ്പൺ ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ വെറുതെ സ്റ്റാർ റേറ്റിങ്ങിനോ കറണ്ടിനോ പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതെല്ലാം നോർമലി ഡെയിലി യൂസിങ് ആണ്, എല്ലാ സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർ റേറ്റിംഗ് മസ്റ്റ് ആയിട്ടും
ആ സമയത്താണ് സ്റ്റാർട്ടിംഗിന് വലിയ കാര്യം വരുന്നത്. എപ്പോഴും തുറന്ന് അടയ്ക്കുന്ന സമയം നമ്മളിപ്പോ ഇതിലൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ നോർമലി അടച്ചു കിടക്കുന്ന ഫ്രിഡ്ജിന്റെ കറന്റാണ് പറയുന്നത്. നമ്മുടെ അടുത്താണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു മിനിറ്റ് ആ 600,000 റിഫ്രിജറേറ്റർ ഒന്ന് ഫ്രിഡ്ജ് ഒന്ന് കണ്ടിട്ട് വരാം ബാക്കി സംസാരിക്കാം. അപ്പൊ ഇതാണ് ഈ 600,000 ഫ്രിഡ്ജ്. ഒന്ന് ഓപ്പൺ ആയി കാണിച്ചു. ഇത് ഫ്രഞ്ച് ഡോർ ആണ്, ഫോർ ഡോർ ഡിസൈൻ ആണ്. ഓക്കെ, ഈ സെക്ഷൻ വരുന്നത് ഫ്രിഡ്ജാണ്, ഫ്രിഡ്ജ് സെക്ഷൻ ആണ്. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ കണ്ടത് ഫ്രിഡ്ജും റൈറ്റ് സൈഡ് ഇതാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡ് ഫ്രീസറും റൈറ്റ് സൈഡ് ഫ്രിഡ്ജ് വരുന്നത്. ഇത് ടോപ്പിൽ ഫ്രിഡ്ജ് വരും, താഴെ ഫ്രീസർ വരും. ഡ്രോയർ കണ്ടിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഡ്രോയർ ഇതിലേക്ക് ഓപ്പൺ ആവും. അപ്പൊ സിംഗിൾ ഓക്കെ, ഓരോന്നോട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഒന്ന് അടയ്ക്കും. പിന്നെ ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതാണ് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 1,000 liters അടുത്ത് വരുന്നുണ്ട്. ഇതായിരിക്കും വലിയ ഏറ്റവും കപ്പാസിറ്റി കൂടിയത്. 1,000 liters ആണ്, ഏകദേശം 1,000 liters. 984 അല്ലേ? 984. പിന്നെ എക്സ്ട്രാ വ്യൂ ഇൻസൈഡ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഫുള്ളി ഉള്ളിലിപ്പോൾ കാണാൻ പറ്റില്ല, നോക്കി ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് വരും, നമുക്ക് അറിയാൻ പറ്റും ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ അങ്ങനെ തന്നെയാണ് നോക്കിയത്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യാം, ഈ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ബോട്ടിൽസ് ആയിരിക്കും, വെള്ളം കുടിക്കുന്ന ബോട്ടിൽസ് ആയിരിക്കും. കാര്യങ്ങളോട് വെച്ച് കഴിഞ്ഞെങ്കിൽ 40% കൂളിംഗ് ലോസ് കുറയും. ഇതിന്റെ പ്രൈസ് ആണ് പറഞ്ഞത് 649, 650 തന്നെ ആയിരുന്നു. 650 ഒക്കെ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ 556, 1,00,000 rupees ഇതിന് ഡിസ്കൗണ്ട് വരും. ഇപ്പൊ വരുന്ന എല്ലാം അധികം ഒരു 90% ഇൻവേർട്ടർ കമ്പസർ ആണ്. അപ്പൊ പഴയ 5-star നേരെ പോയത് കറണ്ട് എടുക്കുള്ളൂ, ഇപ്പത്തെ 3-star റേറ്റിംഗ് ഉള്ള മോഡൽസ് അത്ര എടുക്കുന്നുള്ളു. അരയും മിനിറ്റ് ആ റേഞ്ച് വരുള്ളൂ. പിന്നെ അത് കപ്പാസിറ്റി അനുസരിച്ച് വ്യത്യാസം വരും, കപ്പാസിറ്റി കൂടുന്ന ചെറിയ വ്യത്യാസം കണ്ടല്ലോ, എന്നാലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ, വലിയ വ്യത്യാസം ഇല്ല. നമ്മളിപ്പോ ഈ കണ്ട വലിയ ഫ്രിഡ്ജിന് പോലും ആകെ ഡെയിലി 1.5 unit എടുത്ത് കറണ്ട് എടുക്കുള്ളൂ. മുൻപ് ഉണ്ടായിരുന്ന സാധാ കമ്പ്രസർ ആയിരുന്നു, അതായത് നമുക്കിപ്പം എത്രയാണോ എത്ര ടൈമാണോ വർക്ക് ചെയ്യുന്നത് ആ ടൈമെല്ലാം അത് അതിന്റെ മാക്സിമം വാട്ട്സ് യൂസ് ചെയ്യും. ഇൻവേർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂസിങ് അനുസരിച്ചിട്ട്, ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ AC ആണ്, AC നമ്മൾ നോർമലി വീട്ടിൽ ഇപ്പോൾ രാത്രിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടച്ചിട്ട റൂമിലാണ് യൂസ് ചെയ്യുന്നത്, അധികം ഫ്ലോ വരുന്നില്ല, ഡോർ ഓപ്പൺ ചെയ്യുന്നില്ല, അങ്ങനെ കാര്യങ്ങൾ വരുന്നില്ല. അപ്പം AC കട്ട് ഓഫ് ആവില്ല, ഇൻവെർട്ടർ AC കട്ട് ഓഫ് ആവില്ല. ഇത് അത് ഓൾറെഡി 1 time കൂളിംഗ് ആയി കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന വാട്ട്സ് റെഡ്യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മുൻപത്തെ AC 1,000 watts സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ AC 1,000 watts സ്റ്റാർട്ട് ചെയ്യുക, പക്ഷേ അത് കൂളിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ AC കട്ട് ഓഫ് ആവും, കട്ട് ഓഫ് ആയിട്ട് 5-10 minutes മാത്രമേ യൂസ് അത് അങ്ങനെ കിടക്കൂ. പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് അതിന് മാക്സിമം വാട്ട്സ് യൂസ് ചെയ്യും. ഇത് കട്ട് ഓഫ് ആവില്ല, പകരം 1 time അത് കൂളിംഗ് ആയാലും ഇത് കട്ട് ഓഫ് ആവുന്നതിന് പകരം ഓൾറെഡി റൂമിൽ കൂളിംഗ് ഉണ്ട്, ആ കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വാട്ട്സ് മാത്രമേ പിന്നെ എടുക്കൂ. 1,000 watts അതൊരു 300 ഫ്രിഡ്ജിൽ വരുന്നത് നമുക്ക് എത്രയാണോ ഉള്ളിലുള്ള ടെമ്പറേച്ചർ അത് സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കറണ്ട് എടുക്കും ഇൻവേർട്ടർ കമ്പസ്. അത് നല്ല വ്യത്യാസമുണ്ട്, പകുതിയോളായിട്ട് പോകാം. നോർമലി ബോർഡിനിപ്പം അധികം അധികം കമ്പനീസും വാറണ്ടി കൂടുതൽ കൊടുക്കുന്നുണ്ട്. 10 months ഒരു വർഷമായിരുന്നെങ്കിൽ ഇപ്പം അധികം കമ്പനീസും 5 years വാറണ്ടി കൊടുക്കുന്നുണ്ട്. നന്ദിരത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് നന്ദിരത്തെ എൻഷുർ ചെയ്യും, ഇവിടെ വിളിച്ച് പറഞ്ഞാൽ മതി, എന്തെങ്കിലും സർവീസിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ച് പറഞ്ഞാൽ മതി, നിങ്ങൾ സർവീസ് സെന്റർ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പർ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ റീപ്ലേസ്മെന്റ് ആണ് പോലും നമ്മൾ ത്രൂ ചെയ്തു. ഇതിപ്പോ ഇത് ഗ്ലാസ് ഡിസൈൻ വരുന്നതാണ്, ഗ്ലാസ് ഡോർ ആണ്, ടഫൻ ഗ്ലാസ് ആണ്, പൊട്ടിപ്പോവാ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവില്ല. ഇതും പ്രൈസ് കുറവാണോ? ഇതിന് നമുക്ക് ഓഫർ ഉണ്ട്, ഓഫറിലാണ് ഓഫർ. 258 liters കപ്പാസിറ്റി വരുന്നുണ്ട്, 38,400 ആണ് ഇതിന് ആക്ച്വൽ പ്രൈസ് വരുന്നത്. ഇത് ഓഫർ റേറ്റ് ചെയ്യുമ്പോൾ 27,500 അബോ 10,000 rupees ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഡിസ്കൗണ്ട് ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്, ഇത് കൺവെർട്ടബിൾ ഫ്രിഡ്ജ് ആണ്, ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് മാറിയ ഫോണാണ് കൺവെർട്ടബിൾ. കൺവെർട്ടബിൾ ഫ്രിഡ്ജ് ആണെങ്കിൽ സാധാരണ പല വീടുകളിലും പല രീതിയിലാണ് ഫുഡിന്റെ സ്റ്റൈൽ ഉള്ളത്. ചില ആളുകൾ നോൺ വെജ് കൂടുതൽ കഴിക്കും, അല്ലാത്ത വെജുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നോൺ വെജ് അധികം കഴിക്കാത്ത ആൾക്കാർക്ക് നമുക്ക് ഫ്രീസറിൽ അധികം ലോഡ് ചെയ്യണ്ടാവും, ഐസ്ക്രീംസ് അങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യാണ്ടാവും. ആ സമയത്ത് നമുക്ക് ഈ ഒരു പോർഷനും കൂടെ, ഈ ഫ്രീസറിന്റെ പോർഷനും കൂടെ
ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഫ്രിഡ്ജിന്റെ കൂളിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ ഈ ഫ്രീസറിന്റെ കൂടി അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പോർഷൻ കൂടെ നോബ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ആ ഉള്ളിൽ കൺട്രോൾ ചെയ്യും. ഓക്കെ. ഇതിന്റെ ഉള്ളിലുള്ള ബട്ടൺ 3 സെക്കൻഡ് പ്രസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 28 മിനിറ്റ് കൊണ്ട് ഇത് ഫ്രിഡ്ജിലേക്ക് കൺവേർട്ട്. ഫ്രിഡ്ജിലേക്ക് മാറും. അപ്പൊ രണ്ട് പോർഷനും ഫ്രിഡ്ജായിട്ട് മാറും. അപ്പൊ കറണ്ട് കുറയും. ആ അങ്ങനെ റെഫ്രിജറേറ്റർ ഫ്രിഡ്ജും കൂടി വരുന്നുണ്ടല്ലോ ഇപ്പോൾ. അതെ, ഇപ്പോൾ കൺവേർട്ടബിൾ കൂടി വരും. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ അതിനാണല്ലേ. അത് ഏറ്റവും കുറഞ്ഞ കപ്പാസിറ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ. ഓക്കെ, ഇത് 260 ആണ്. 260 മുതൽ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് ഫ്രീസറിൽ വെക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോർഷൻ നമുക്ക് ഫ്രിഡ്ജായിട്ട് വെക്കാൻ പറ്റും. ഇതെന്താ ഫൈനൽ പ്രൈസ് വരിക? ഡിസ്കൗണ്ട് എച്ച് ആ പ്രൈസ് എത്രയാണെന്ന് പറയാൻ പറ്റും? ഇത് 31,800 ആണ്. ഇത് 26,500. 26,500. കൺവേർട്ടബിൾ അല്ലാത്ത മോഡലാണ്. ഇത് ഗോദ്രേജിൻ്റെ മോഡലാണ്. 240 കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം ഒരു 6 പേരുള്ള ഫാമിലിക്ക് പറ്റിയ കപ്പാസിറ്റിയാണ്. ഡബിൾ ഡോറിൽ ഇതും ഓഫർ ഇട്ട മോഡലാണ്. നമ്മള് 25,900 ആണ് ഇതിന്റെ എക്സ്ട്രാ പ്രൈസ് വരുന്നത്. 17,300 പ്രൈസ് വരുന്നത്. സിംഗിൾ ഡോറിന്റെ ആവശ്യം പ്രൈസ് വരുന്നുള്ളൂ. കപ്പാസിറ്റി ഉള്ള സിംഗിൾ ഡോറിൽ കസ്റ്റമേഴ്സിന് 1 ഇയർ ആണ് ഫുൾ വാറന്റി. ഫുൾ വാറന്റി 1 ഇയർ. 17,300 അടിപൊളി പ്രൈസാണ്. ഇത് കണ്ടത് 17,300 എന്ന് പറഞ്ഞാൽ 2 ഡോർ, അതും ഗോദ്രേജിൻ്റെ. ഇത് നല്ലൊരു വൃത്തിയുള്ള ഫ്രിഡ്ജ് കണ്ടല്ലോ അല്ലേ. ഇതിലും കുറഞ്ഞത് വേറെ ഏതെങ്കിലും ഉണ്ടോ? കുറഞ്ഞത് ഡബിൾ ഡോർ ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് സ്റ്റോക്കുള്ളതാണ്. അതെല്ലേ. പിന്നെ നമുക്ക് സിംഗിൾ ഡോറിൽ ഓഫർ വരുന്നുണ്ട്. സിംഗിൾ ഡോറിൽ ഏതാണെന്ന് കാണിച്ചു തരുമോ? ഇതെന്താ ഡിസ്കൗണ്ട് വെച്ച് കഴിഞ്ഞാൽ വരുന്ന പോലെ? ഇത് 16,900 ആക്ച്വൽ പ്രൈസ് ചെയ്യുന്നത്. ഓക്കെ, 12,500 വരും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട്. 12,500. ഇതിന് കുറഞ്ഞ മോഡലുണ്ട്. ഇതിന് കുറഞ്ഞ മോഡൽ വരുന്നുണ്ട്. ഇതിൽ കുറഞ്ഞ വരുന്നുണ്ട്. അപ്പം ആരുതാണ് ഹയറുണ്ട്? ഹയർ അതെന്താ പ്രൈസ് വരുന്നത്? ഇത് 181 ലിറ്റർ ആണ്. ഇത് 9,990 വരുന്നു. ഓ, 9,900. 14,500 പ്രൈസ് ആണ്. ഓക്കെ, 9,900. ഇവിടെ പ്രൊഡക്ടിന് സർവീസിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് സർവീസ് തരണമെങ്കിൽ ഡയറക്റ്റ് ആണ്, ഹോം സർവീസ് ആണ്, ഡയറക്ട് സർവീസിംഗ് ആണ്. ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഒരുവിധം കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ വിവോ സാംസങ് മാത്രമാണ് ചെയ്യുന്നത്? കൂടുതൽ നമുക്ക് ആപ്പിൾ വരുന്നുണ്ട്, റോമി വരുന്നുണ്ട്, റിയൽമി വരുന്നുണ്ട്. സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല ഓഫേഴ്സ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. നടക്കുന്നല്ലേ. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. വന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫ്രിജറേറ്റർ കാണിച്ചു തരാമെന്ന് ഉദ്ദേശിച്ചു. ബാക്കി എൻ്റെ കൂടുതൽ കുറച്ച് പ്രൈസും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.